ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു പ്രൊഫഷണലിൽ ടോപ്പിൽ വരാനാണ്. എല്ലാവരുടെയും ആഗ്രഹമാണ്. നമ്മൾ ഏത് പ്രൊഫഷണലാണോ ഏർപ്പെട്ടിരിക്കുന്നത് അതിൽ ഉയർന്നു വരണമെന്ന് ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട്. ആക്ച്വലി ഒരു പ്രൊഫഷണൽ എക്സലൻസിന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, എൻ്റെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ഒരിക്കൽ കടൽക്കരയിലിരിക്കുമ്പോൾ ഞാൻ മുഖവുമാരൊന്ന് വീക്ഷിച്ചു. അവരുടെ ലൈഫ് സ്റ്റൈൽ ചില ചിന്തകളെ മനസ്സിലേക്ക് വന്നു. നമ്മൾ മോട്ടിവേഷൻ എത്രയോ പുസ്തകം വായിക്കുന്നു, എത്ര ക്ലാസ് കേൾക്കുന്നു, ജീവിതം വെച്ച് കുറിച്ചിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ എക്സലൻസിനെ കുറിച്ച് എത്രയോ നമ്മൾ ക്ലാസ് കേൾക്കുന്നു. പക്ഷെ ഞാൻ അവരെ ചിന്തിച്ചപ്പോൾ സത്യം ഞാൻ ഞെട്ടിപ്പോയി. മുഖവന്മാരുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മഹത്തായ പാഠങ്ങൾ പഠിക്കാൻ പറ്റും. ആ ചിന്തകളെ നിങ്ങൾ വേണ്ടി ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഒരു മുഖവൻ അറിയാം, വ്യക്തമായിട്ട് അറിയാം, തിരമാല നിന്നിട്ട് വഞ്ചി ഇറക്കാൻ പറ്റാന്നുള്ളത് അതൊരു ഫാക്ടറല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല. അപ്പോൾ തിരമാല നിന്നിട്ട് വേണം എൻ്റെ വഞ്ചിക്കുന്ന ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം വഞ്ചി ഇറക്കാൻ പറ്റില്ല. തിരമാലകൾ ഉള്ളപ്പോൾ തന്നെ അതിലൂടെയാണ് വഞ്ചി ഇറക്കുന്നത്. അപ്പോൾ ഈ തിരമാലകൾ നമ്മുടെ ലൈഫിൽ എന്തിനെയാണ് കാണിച്ചിരുന്നത്? പ്രശ്നങ്ങളെയാണ്. നമ്മളെല്ലാവരും പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ലോട്ട് ഓഫ് പ്രോബ്ലംസ്. എത്രയോ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. നമ്മൾ ആലോചിച്ച് പോയിട്ടുണ്ട്, പ്രശ്നങ്ങൾ തീർന്നിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. പ്രശ്നങ്ങൾ തീർന്ന ആർക്കാണ്? അത് സെമിത്തേരിയിൽ ആൾക്കാർക്കാണ്, മരിച്ചു പോയിരിക്കുകയാണ്. റെസ്റ്റ് ഇൻ പീസ്. ഇഫ് ദർ ഈസ് എ പ്രോബ്ലം മീൻസ് ദർ ഈസ് എ സൈൻ ഓഫ് ലൈഫ്. മുക്കുമാരുടെ ലൈഫ് അതിനെ കാണിച്ചിരുന്നു. അപ്പൊ തിരമാല എന്നിട്ട് അവർക്ക് വഞ്ചിറക്കാൻ പറ്റി. അതുപോലെ നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ തീർന്നിട്ട് നമുക്ക് ജീവിതം ആരംഭിക്കാൻ പറ്റി. ആക്ച്വലി ഇത് പ്രോബ്ലംസ് ആണ്. മാത്തമാറ്റിക്സ് പഠിക്കുന്ന, മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെടുന്ന കുട്ടിക്ക് പ്രോബ്ലംസ് ഇല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്താണ് ത്രില്ലുള്ളത്? ആ പ്രോബ്ലംസ് കിട്ടുമ്പോൾ അവൻ എക്സൈറ്റഡ്. കാരണം എന്താ? അവൻ ഉത്തരം കണ്ടുപിടിക്കാനുള്ള അവൻ്റെ ആ വ്യഗ്രത, ദ റിയൽ ബേണിംഗ് ഡിസയർ അവനുണ്ടല്ലോ. ആ ക്യൂരിയോസിറ്റി അവനുണ്ട്, ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി. അവൻ അന്വേഷിക്കുന്നു, അവൻ ഉത്തരം കണ്ടെത്തുന്നു. അപ്പോൾ അവൻ്റെ ബ്രെയിന് ഡെവലപ്മെൻറ്റ് വരുന്നു. അഞ്ചിൽ കിട്ടുന്ന മാത്തമാറ്റിക്സിലെ പ്രോബ്ലം അല്ല ടെൻത്തിൽ, അതല്ല എം എസ് സിക്ക്. അപ്പോൾ വളരെ തോറും പ്രോബ്ലംസ് ടഫായിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ലൈഫും കുട്ടിക്കാലത്തെ പ്രോബ്ലം നമ്മൾ വലുതാകുമ്പോൾ ഫേസ് ചെയ്യുക. അപ്പോൾ ഇത് പ്രോബ്ലം അല്ല ആക്ച്വലി. ഇഫ് യു ലവ് മാത്തമാറ്റിക്സ്, problems are empowering you. Same, if you love life, problems will empower you. So problem is a process of progress or growth. നമ്മൾ പ്രോബ്ലത്തെ എങ്ങനെ കാണുന്നു, അത് പ്രോബ്ലം ആവാം, അത് സൊല്യൂഷനായി മാറാം. ഹവ് യു ലുക്ക് അറ്റ് തിങ്, അതല്ല ബേസ്. അവിടെ അബ്ദുൽ കലാം പറഞ്ഞത്, പ്രോബ്ലംസ് ആർ കോമൺ ബട്ട് റെസ്പോൺസസ് ആർ ഡിഫറെൻറ്റ്. ആൻഡ് ദാറ്റ് ഇസ് ട്രൂ. എല്ലാവർക്കും പ്രോബ്ലംസ് ഇല്ലേ? ഒന്നല്ലേ മറ്റു തരത്തിൽ എത്രയോ പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ബോധം ചെയ്യാതെ എംപവർ യുവർ സെൽഫ് ബൈ ഫേസിങ് ദ പ്രോബ്ലം, ബൈ ഫൈൻഡിങ് ദ സൊല്യൂഷൻസ്. ഇതാണ് മുക്കുവൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. തിരമാല നിന്നിട്ട് വഞ്ചി ഇറക്കാൻ പറ്റില്ല, അതിനൊപ്പം അതുക്ക് മേലെ അവൻ വഞ്ചി ഇറക്കുന്നു. തിരമാലയ്ക്ക് മേലെ ഹി റൈസിങ് അബൌവ് ദി വേവ്സ്. സെയിം, വി ഷുഡ് റൈസ് അബൌവ് ദ പ്രോബ്ലംസ്. മൊത്തം നല്ല തോട്ടല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു. പിന്നെ വഞ്ചി ഇറക്കി കൊണ്ടുപോയിട്ട് കടലിൽ പോകുമ്പോൾ അവനറിയാം വഞ്ചിയിൽ കുറച്ച് വെള്ളം കയറിയത് മറയും. കടൽ എത്രയോ വെള്ളമുണ്ട്, മഹാസാഗരങ്ങൾ പറയില്ലേ. ആ കടലിൽ മേലും അവൻ വഞ്ചി കൊണ്ടുപോകുമ്പോൾ അവൻ എന്തുണ്ട്? സ്കിൽസ്. ഹി ഈസ് വെൽ ട്രെയിൻഡ്. അവൻ എക്സ്പെർട്ട് ചെയ്ത് എപ്പോഴാണ്? അവന് ബിഗിനറായിരുന്നു. പക്ഷെ കോൺസ്റ്റൻറ്റ് ട്രെയിനിങ്ങിലൂടെ, കോൺസ്റ്റൻറ്റ് എക്സ്പീരിയൻസിലൂടെ അവൻ എക്സ്പെർട്ടായി മാറുന്നു. വളരെ അനായാസമായിട്ട് അവൻ എന്ത് ചെയ്യുന്നു? വഞ്ചിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതെല്ലാം ലൈഫിലും നമ്മളൊരു പ്രൊഫഷണൽ ചെല്ലുമ്പോൾ നമ്മളൊരു ബിഗിനറാണ്. പക്ഷെ കോൺസ്റ്റൻറ്റ് എക്സ്പീരിയൻസിലൂടെ, കോൺസ്റ്റൻറ്റ് ട്രെയിനിങ്ങിലൂടെ നമ്മൾ എക്സ്പെർട്ടായി മാറുമ്പോൾ നമ്മളും പ്രൊഫഷന് വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകുന്നു. മെസ്സിയും റൊണാൾഡോയും ഒരു സുപ്രഭാതത്തിലല്ല എക്സ്പെർട്ട് പ്ലെയേഴ്സായത്. ടെണ്ടുൽക്കറും കോഹ്ലിയും ഒരു സുപ്രഭാതത്തിലല്ല പ്ലെയേഴ്സായി മാറിയത്.
അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? കോൺസ്റ്റൻ്റ് എക്സ്പീരിയൻസ് കിട്ടണം, ആൻഡ് കോൺസ്റ്റൻ്റ് ട്രെയിനിങ് കിട്ടണം. അങ്ങനെ കയറിപ്പോകുന്നവർ അത് തന്നെയാണ് മുക്കുവൻ ചെയ്യുന്നത്. ഈസ് വെൽ ട്രെയിൻഡ്, അല്ലെങ്കിൽ അവനറിയാം അവൻ്റെ ജീവിതം നഷ്ടപ്പെടും. കാരണം എന്താ, വഞ്ചി മറിഞ്ഞാൽ കഴിഞ്ഞു, ആളക്കടലിലാണ്. പിന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് മുക്കുമരെ കാണിച്ചത് എന്താ, നോളജ്. അവർക്കറിയാം എപ്പോൾ വഞ്ചി ഇറക്കണം, കടൽ ശാന്തമാണോ പ്രക്ഷുബ്ധമാണോ, എവിടെയാണ് മത്സ്യം കിട്ടുക, എന്ത് മത്സ്യം കിട്ടും, ചാകര എപ്പോഴാണ്, എപ്പോഴാണ് തിരിച്ചു വരുന്നത്, വഞ്ചിയുടെ സിസ്റ്റം എങ്ങനെയായിരിക്കണം. അവന് നല്ല നോളജ് ഇല്ലേ, ആ നോളജാണ് അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യുന്നത്. സോ പ്രോബ്ലംസ് തീർന്ന മുന്നോട്ട് വരുന്നത് പറഞ്ഞു, സ്കില്ല് വേണമെന്ന് പറഞ്ഞു, നോളജ് വേണമെന്ന് പറഞ്ഞു. അപ്പം തിരമാലയ്ക്കൊപ്പം പോകാൻ അതിന് അതിക്കു വലപ്പുള്ള മൈൻഡ് സെറ്റ്, അതിനെ പറയും ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് റൈസ് അബോവ് ദ വേഴ്സ്, റൈസ് അബോവ് ദ പ്രോബ്ലംസ്. നമുക്ക് പോസിറ്റീവ് മൈൻഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ദ ഫസ്റ്റ് ഈസ് ആറ്റിറ്റ്യൂഡ്. എന്ത് വന്നാലും ഫേസ് ചെയ്യാനും അതുക്കു മേലെ നമ്മൾ വളരാനുള്ള മൈൻഡ് സെറ്റ്, റൈറ്റ് മൈൻഡ് സെറ്റ്. അപ്പോൾ പ്രോബ്ലംസ് നമ്മൾ അപ്സെറ്റ് ആവില്ല, റൈറ്റ് മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യും. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഈസ് ഫസ്റ്റ്. പ്രൊവാക്റ്റീവ് ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, എല്ലാവരും ഉൾക്കൊള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. നമ്പർ ടു, സ്കിൽ. ഏതാണ് പ്രൊഫഷൻ, ആ പ്രൊഫഷൻ ഡിമാൻഡ് സ്കിൽ നമുക്ക് ഉണ്ടായിരിക്കണം. അതിനെത്രയോ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമല്ലോ, നോബഡി ഈസ് എൻ ഇൻബോൺ പ്രൊഫഷണൽ. ഇൻബോൺ ഡോക്ടർ ഇല്ല, ഇൻബോൺ അഡ്വക്കേറ്റ് ഇല്ല, ഇൻബോൺ പ്ലെയർ ഇല്ല, എല്ലാവരും വെൽ ട്രെയിൻഡ് ആണ്. അപ്പോൾ നമുക്ക് ചോയ്സ് ഉണ്ട്, നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ എക്സ്പെർട്ട് ആവാനുള്ള ചോയ്സ് ഉണ്ട്. ഗെറ്റ് ട്രെയിൻഡ് വെൽ, ഗെറ്റ് ട്രെയിൻഡ് വെൽ, വി കെൻ ഗോ അഹെഡ്. നോളജ് മൂന്നാമത്തെ, അതാണ് കുത്തികയൊന്നുമില്ലല്ലോ, അറിവാണ് കുത്തികയൊന്നുമില്ല. നമുക്ക് ഇഷ്ടംപോലെ പുസ്തകങ്ങളില്ലേ, ട്രെയിനിങ് പ്രോഗ്രാംസ് ഇല്ലേ, ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളില്ലേ, ഇപ്പം ഇൻ്റർനെറ്റ്, ഇറ്റ് ഈസ് എൻ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി. പഠിക്കാൻ തീരുമാനിച്ചവന് എവിടെയും അറിവിൻ്റെ ശേഖരമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ചോയ്സാണ് നമ്മുടെ പ്രൊഫഷണൽ ഗ്രോത്ത്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നു, സ്കില്ലിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നു, നോളജിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നു. സോ റേസ് ദ ക്വാളിറ്റി ഓഫ് അവർ ആറ്റിറ്റ്യൂഡ്, സ്കിൽ ആൻഡ് നോളജ്. അപ്പോൾ എത്രമാത്രം അത് ഉയരത്തിലേക്ക് വരും, അത്രമത് ഉയർന്നുകൊണ്ടിരിക്കും. സോ പ്രൊഫഷണൽ ഗ്രോത്ത് ഡിപ്പെൻഡ്സ് അപ്പോൾ യുവർ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. അതുകൊണ്ട് വി ഹാവ് ദ ചോയ്സ്. അതെന്നെ വലിയ വലിയൊരു സംഭവമല്ലേ? സോ സക്സസ് ഈസ് എ ചോയ്സ്. സി, യു കാൻ നെവർ ഫെയിൽ. നിങ്ങൾക്ക് പരാജയപ്പെടാൻ പറ്റില്ല, കാരണം ഇത് ചോയ്സാണ്. അതുകൊണ്ട് ഒരു അവസരം കിട്ടിയാൽ മിസ് ചെയ്യാതെ, മിസ്യൂസ് ചെയ്യാതെ യൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആർജവം കാണിക്കണം. അവരാണ് പ്രൊഫഷണൽസ്, അവരാണ് ടോപ്പ് ക്ലാസ് പ്രൊഫഷണൽസ്. നിങ്ങൾക്ക് പോകാം, യു ക്യാൻ, ബിക്കോസ് യു ആർ എ ഹ്യൂമൻ ബീങ് വിത്ത് 200 ബില്യൺ ന്യൂറോൺസ്, ഹെവി പൊട്ടൻഷ്യൽ ഓഫ് ബ്രെയിൻ. സോ ഫ്രണ്ട്സ്, വി ഹാവ് ടു ഗോ ഹെഡ് വിത്ത് അവർ ഓൺ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ട്രെയിൻഡ് സ്കിൽസ് ആൻഡ് ഇൻഫിനിറ്റ് നോളജ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച്.